ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓക്കെ, നമ്മളിപ്പം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിന് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെ അറിയാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ അതുപോലെ ഫസ്റ്റ് എൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് നെസ്റ്റ് സ്ക്വയർ എന്നുള്ളതാണ്. അപ്പം നെസ്റ്റ് സ്ക്വയർ അത് നിങ്ങളുടെ പേജ് നമ്പർ 81 ആണെന്ന് തോന്നുന്നു. പേജ് നമ്പർ ഓക്കെ 82 ആണ്. പേജ് നമ്പർ 82 നെസ്റ്റ് സ്ക്വയർ എന്നുള്ളൊരു ടോപ്പിക് കിടക്കുന്നുണ്ട്. അപ്പം അതൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് അതെന്താണെന്നൊന്ന് പറഞ്ഞു പോയാൽ മാത്രം മതി, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പം നമുക്ക് ഇപ്പം സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഓരോരോ ട്രിക്കുകൾ നമ്മൾ കഴിഞ്ഞ ഇപ്പം 10 സ്ക്വയറുകൾ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചില്ലേ, സീറോസിൻ്റെ എണ്ണമൊക്കെ വെച്ചിട്ട്. അപ്പം അതുപോലെ ഇവിടെ നമുക്കൊരു സംഭവം നമുക്ക് നോക്കാം. അപ്പം 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മുമ്പിലത്തെ നമ്പർ ഏതാണ്? 1 സ്ക്വയർ പ്ലസ് 1 + 2 ആണ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 1 = 2 + 2 = 4 എന്ന് കിട്ടും. ഇനി 3 സ്ക്വയർ ആകുമ്പോഴോ, ശ്രദ്ധിച്ചോണേ, എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തൊട്ട് മുമ്പിലത്തെ നമ്പർ ഏതാ? 2 സ്ക്വയർ പ്ലസ് പിന്നെ 2 സ്ക്വയർ പ്ലസ് ഈ 2 + 3 2 + 3 = നോക്കിയാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 + 2 = 6 6 + 3 = 9 കിട്ടുന്നതാണ്ടോ? ഇത്രയേ ഉള്ളുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഇങ്ങനെ പോയി 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 തൊട്ട് മുമ്പിലത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് പിന്നെ 3 സ്ക്വയർ പ്ലസ് ഈ 3 + 4 കിട്ടുമെന്ന് നോക്കാമല്ലോ. ഫിസിക്കൽട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 + 3 എത്രയാണ്? 12 12 + 4 = 16 4 സ്ക്വയർ = 16 കിട്ടിയല്ലോ. അപ്പം ഇതൊരു റിലേഷനാണ് അല്ലേ. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളോടിപ്പം 21 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുമായിരിക്കും? പെട്ടെന്ന് തന്നെ 21 × 21 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് ഈ മെത്തേഡിലൂടെ ആണെങ്കിൽ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 21 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ നമ്പർ 20 സ്ക്വയർ പ്ലസ് 20 + 21 = 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 400 ആണ്. 2 × 2 4 2 0 400 കൊടുത്തി 20 + 21 എന്ന് പറഞ്ഞാൽ 41 400 കൊടുത്തി 41 കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ 441. അപ്പോൾ ഇതാണ് 21 സ്ക്വയർ. കണ്ടോ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടും 1 × 1 = 1 1 × 2 = 2 2 × 1 = 2 2 × 2 = 4 ആൻസർ 441 തന്നെ കിട്ടും. പക്ഷേ ഈ മെത്തേഡിലാണെങ്കിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ചിലതെന്ന് പറഞ്ഞാൽ ഇപ്പം 21 സ്ക്വയർ എന്ന് പറയുമ്പം അതിന് തൊട്ട് മുമ്പിലത്തെ നമ്പർ 20 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 20 സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനുകൊണ്ട് എളുപ്പം വരുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പം നമുക്ക് 25 സ്ക്വയർ ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പക്ഷേ 24 സ്ക്വയർ പ്ലസ് 24 + 25 എന്നാണ് വരുന്നത്. ഇപ്പം പക്ഷേ ഇവിടെ നമുക്കിത് ചെയ്യണമെങ്കിൽ 24 സ്ക്വയർ അറിയാമായിരിക്കണം. അപ്പോൾ ഈ 24 സ്ക്വയർ നമുക്ക് കാണാതെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുന്നതും മറ്റേ 25 × 25 ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇതുപോലെ 21 ഒക്കെ വരുമ്പം വെച്ചാൽ 0 വരുന്ന ഇതുപോലത്തെ നമ്പറുകളുടെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. 21 31 41 അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 101 101 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 101 സ്ക്വയർ 100 സ്ക്വയർ പ്ലസ് 100 + 101 അല്ലേ. ഇതൊക്കെ നമുക്ക് എളുപ്പമുണ്ട്. 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 0s അല്ലേ. 1 ഇട്ടിട്ട് 4 0s പ്ലസ് 100 101 എന്ന് പറയുമ്പം 200 201 = 10,201 എന്ന് ആൻസർ കിട്ടും അല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ആ നമ്മളിപ്പോൾ പഠിച്ച ഐഡിയ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സ്ക്വയേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 51 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 51 തൊട്ട് മുമ്പുള്ള നമ്പർ 50 അതിൻ്റെ സ്ക്വയർ പ്ലസ് ദെൻ ഈ 50 + 51 അല്ലേ. ഇസിക്കൾട്ട് എങ്ങനെ വരും? 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 25 2 0 അല്ലേ. 10 ആണ്. അപ്പോൾ 2 0 പ്ലസ് 50 + 50 100 101 ഇസിക്കൾട്ട് എത്ര വരും? 2 200 and 2516
2601 എന്ന് കിട്ടും. 51 ന്റെ സ്ക്വയർ എത്ര കിട്ടും? 2601 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കിയാലോ. 61 ന്റെ സ്ക്വയർ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എളുപ്പമുള്ളതായതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് പതുക്കെ വേണോ, നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അതറിയോ, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ചിലർ പറയുന്നുണ്ട് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ സ്പീഡ് കുറച്ച് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ, ഇപ്പം ഓരോരുത്തർക്കും അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനുള്ള ലെവൽ ഓരോ രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് കുറച്ച് സമയം ഒന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടേതായ രീതി ചെയ്തു തരാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ പറഞ്ഞു പോയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിനിടയ്ക്ക് മനസ്സിലാവാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, അപ്പോൾ 61 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. 61 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം? 60 സ്ക്വയർ പ്ലസ് 60 + 61 എന്ന് പറയുമ്പം എത്ര വരും? 6 സ്ക്വയർ 36 ആണ്, 20 പ്ലസ് 60 + 61 എന്ന് പറയുമ്പം 121 ഈസ് ഈക്വൽ ടു 3721 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ 121 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്യണം? 120 സ്ക്വയർ പ്ലസ് 120 + 121 ഈസ് ഈക്വൽ ടു 120 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 144. 12 സ്ക്വയർ 144 ആണ്. അതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. നിങ്ങളീ സ്ക്വയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു 1 ഒരു, ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുകയല്ലേ, നിങ്ങൾ 25 വരെയുള്ള അതിൻ്റെ സ്ക്വയറുകൾ അങ്ങ് ബൈ ഹേർട്ടാക്കി പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 36, അങ്ങനെ ഒരു 20 - 400, 21 - 22, അങ്ങനെ 25 - 625 വരെയുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചില ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് അപ്പം ഒരു നമ്പർ തന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിക്കുമ്പം അതും മനസ്സിലാകും. അതുപോലെ തന്നെ തിരിച്ചും സ്ക്വയർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതും പെട്ടെന്ന് കിട്ടും. അപ്പോൾ 12 - 144, 11 എത്രയാ? 121. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 144 എഴുതി. ഇനി ഒരു 0 ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരുമ്പം 2 പ്ലസ് 120 + 121 എന്ന് പറയുമ്പം 241 ഈസ് ഈക്വൽ ടു, ഇത് കൂട്ടിക്കഴിയുമ്പോൾ എത്ര വരും? ഇത് നിങ്ങൾ കൂട്ടിക്കോണം കേട്ടോ, 14641 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം 1001 സ്ക്വയർ. അപ്പോൾ 1000 സ്ക്വയർ + 1001 ഈസ് ഈക്വൽ ടു 1000 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 0 വരും പ്ലസ് 2001 ഈസ് ഈക്വൽ ടു 1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളോട് നിങ്ങളുടേതായ രീതി ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോമിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കും. ഇതല്ലാതെ നിങ്ങൾക്കിപ്പം 1001 സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 1001 × 1001 എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വേറൊരു ട്രിക്കാണിത്. അപ്പോൾ ഇത് ഈ രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ടബിൾ ഏതാണോ ആ രീതി ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലൊരു മോഡൽ തന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചെയ്തേക്കുക. എളുപ്പം, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കാരണം 51 സ്ക്വയർ എന്ന് പറയുമ്പം അതിൻ്റെ തൊട്ട് മുമ്പിലത്തേൻ്റെ സ്ക്വയർ പ്ലസ് ആ നമ്പർ പ്ലസ് അതിൻ്റെ ഇപ്പുറത്തെ നമ്പർ തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ എവിടെയാണ് സ്ക്വയർ ഇടേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം അതിനാണ് പറയുന്നത് കണക്ക് എപ്പോഴും നിങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മളിപ്പോൾ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഈസിയാണ്, മനസ്സിലായെന്ന് വിചാരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പാടെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാലത്ത് ഇത് മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി പോയേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓക്കെ, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.